പ്രൈസ് ദി ലോർഡ്. കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് എന്ന ഈ ദൈവവചന സന്ദേശത്തിലേക്ക് അനുഗ്രഹിതരായ എല്ലാ കർത്തൃദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതവും വന്ദനവും ചൊല്ലുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നമുക്ക് എപ്പോഴും ആശ്വാസവും ബലവും നൽകുന്നതാണ്. ഈ ലോകത്തിലെ മറ്റെല്ലാറ്റേക്കാളും നമ്മുടെ ഉള്ളിൽ ധൈര്യവും ബലവും നൽകുന്നതും ദൈവിക വചനമാണ്. അതുകൊണ്ട് തന്നെ നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം ശ്രദ്ധയോടെ അത് ഉള്ളിൽ കരുതുവാനും വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് അവലോടെ കാക്കുവാനും കർത്താവ് കൃപ നൽകട്ടെ. അല്പനിമിഷത്തെ ചിന്തയ്ക്കായി വളരെ പരിചിതമായ ഒരു വേദഭാഗം, യെശയ്യാ പ്രവചനം 54 അധ്യായം അതിൻ്റെ 10 വാക്യം. യെശയ്യാ പ്രവചനം 54 അധ്യായം അതിൻ്റെ 10 വാക്യം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയും ഇല്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവചനം വളരെ ശ്രേഷ്ഠമേറിയ ആത്മീയ സത്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു പുസ്തകമാണ്. വലിയ പ്രവാചകന്മാർ എന്നറിയപ്പെടുന്ന പ്രവാചകഗണത്തിൽ അഗ്രഗണ്യനായിരുന്നു യെശയ്യാവ് എന്ന് പറയുന്നതിൽ തർക്കമില്ല. വളരെ ശ്രേഷ്ഠമേറിയ ധാരാളം പ്രവചന ഭാഗങ്ങൾ താൻ ഓർപ്പിച്ചുകൊണ്ടെത്തിയിട്ടുണ്ട്. ഈ 54 അധ്യായം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നതിൽ സംശയമില്ല. പ്രത്യേകിച്ച് തൻ്റെ ജനത്തോടുള്ള ബന്ധത്തിൽ, ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ അരളിച്ചതിരിക്കുന്ന അനേക വാഗ്ദാനങ്ങളിൽ ഇതിനകത്തുണ്ട്. വളരെ മനഃപ്പാടമറിയാവുന്ന ഒരു വാക്യമാണ് നാം ചിന്തിച്ചത്, വായിക്കുന്നത്. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല. ദൈവത്തിന് ജനത്തോടുള്ളത് ഉടമ്പടി ബന്ധമാണ്. നമുക്കറിയാം, വ്യക്തിപരമായും സമൂഹപരമായും രാഷ്ട്രപരമായും ദൈവത്തിന് ജനത്തോട് ബന്ധമുണ്ട്. വേദപുസ്തകത്തിൽ നാം ഉടനീളം പരിശോധിച്ചാൽ ഏകദേശം 15 ഉടമ്പടികളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഉടമ്പടികൾ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയിട്ടുള്ളതിൽ ദൈവം ഒരു ഉടമ്പടി പോലും, പ്രധാനമായുള്ള ഈ 15 ഉടമ്പടിയിൽ ഒന്നുപോലും ദൈവം ലംഘിച്ചിട്ടില്ല. പക്ഷേ മനുഷ്യൻ തൻ്റെ ജനം പലപ്പോഴും അത് ലംഘിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, ഞാനിതാ ഒരു പുതിയ ഉടമ്പടി നിയമം നൽകുകയാണ്, സമാധാന നിയമം. നമുക്കറിയാം, ഈ യെശയ്യാ പ്രവചനത്തിൽ സമാധാനം എന്ന ധാരാളം പദങ്ങളുണ്ട്, ധാരാളം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. താക്കോൽപദമായി നമുക്ക് സമാധാനത്തെ കാണുവാനും കഴിയുന്നുണ്ട്. യേശുക്രിസ്തു സമാധാന പ്രഭുവാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ യെശയ്യാ പ്രവചനത്തിലാണ്. 9 6-7 വാക്യങ്ങളിൽ സമാധാന പ്രഭുവാണെന്നും സമാധാനം അവൻ്റെ തോളിലുണ്ട്, ആധിപത്യം അവൻ്റെ തോളിലുണ്ട്, അവൻ സമാധാന പ്രഭുവാണ് എന്നുമൊക്കെ രേഖപ്പെടുത്തിയത് യെശയ്യാ 9 കാണുന്നുണ്ട്, 5 ഞാൻ ആ ഭാഗപ്പെടുന്നു. ഈ 53 അധ്യായത്തിലേക്ക് വരുമ്പോൾ സമാധാന നിയമത്തിൻ്റെ അനന്തര ഫലം ആണ് 53 അധ്യായം. എന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ച് 53 അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സമാധാന പ്രഭുവായവൻ മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരിക്രൂശിൽ മരിക്കുന്ന ഭാഗമാണ് പ്രവചനാത്മാവിൽ 53 അധ്യായം. 54 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കിതിനെ 3 ഉടമ്പടികളായി തിരിക്കാൻ കഴിയും. 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ അബ്രഹാമിയ ഉടമ്പടിയാണ്. 4 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ മോശയിക ഉടമ്പടിയാണ്. 9 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോഹയിക ഉടമ്പടിയാണ്. 1 മുതൽ 3 വരെയുള്ള അബ്രഹാമ ഉടമ്പടിയും 4 മുതൽ 8 വരെയുള്ള മോശയിക ഉടമ്പടിയും 9 മുതൽ 17 വരെയുള്ള നോഹയിക ഉടമ്പടിയുമായി, അങ്ങനെ 3 ഉടമ്പടികളുടെ പുസ്തകമാണ് അധ്യായമാണ് 54 അധ്യായം. ഈ വ്യക്തികളെയൊക്കെ നോക്കിയാൽ ഓരോ കാലഘട്ടത്തിൻ്റെ പ്രതിനിധികളായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ, അവൻ്റെ ഇഷ്ടം ചെയ്തവർ,
അവരോടുള്ള ദൈവിക ഉടമ്പടികൾ ഒക്കെ നമുക്ക് ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിത്യ നിയമം, അബ്രഹാമിനോട് പറഞ്ഞിരിക്കുന്ന നിയമത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ നിത്യം നിയമം എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിനോടുള്ള ഉടമ്പടിയാണ്. നമുക്കറിയാം, മക്കളില്ലാതിരിക്കുന്ന അബ്രഹാമിനോട് ദൈവം നൽകിയ ഉടമ്പടിയാണ്, വാഗ്ദത്തമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ വായിക്കുന്നു, നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക, നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർത്തട്ടെ, തടുത്തു കളയരുത്, നിന്റെ കയറുകളെ നീട്ടുക, നിന്റെ കുറ്റികളെ ഉറപ്പിക്കുക, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ആ വാഗ്ദത്തമാണ് നിന്റെ കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഒരു സ്ത്രീ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവായി തുടങ്ങുമ്പോൾ സാധാരണയായി അവർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവർ കൂടാരത്തിൻ്റെ വിശാലത കൂട്ടും, കുറ്റി ഇടത്തോട്ടും വലത്തോട്ടും പരത്തും. കാരണം അല്പം കൂടെ വിശാലത ആവശ്യമുണ്ട്. ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ മുമ്പിൽ കണ്ടുകൊണ്ട് അതിനൊരു വിശാലതയ്ക്ക് വേണ്ടി കുറ്റികൾ ഇടത്തോട്ടും വലത്തോട്ടും പരത്തി വിശാലമാക്കിയാണ് കൂടാരത്തെ. ഇതേ ആശയത്തിലാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നിന്റെ കൂടാരത്തെ നീ വിശാലമാക്കുക. 1 വാക്യം കൂടെ ചേർത്ത് വായിക്കണം, പ്രസവിക്കാത്ത മച്ചിയെ ഘോഷിക്ക, നോവ് കിട്ടിട്ടില്ലാത്തവളെ പൊട്ടി ആർക്കുക, ഏകാകിനിയുടെ മക്കൾ ഭർത്താവുള്ളവരുടെ മക്കളേക്കാൾ അധികം എന്ന് പറയുന്നു. കൂടാരത്തിൻ്റെ സ്ഥലത്തെ വിശാലമാക്കുക എന്ന് പറയുമ്പോൾ ആ ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി കൂടാരത്തെ വലുതാക്കുന്നത് പോലെ ദൈവം പറയുകയാണ്, നിന്നോട് ഞാൻ നിയമം നൽകുകയാണ്, നിന്റെ കണ്ണിന് മുമ്പിൽ ഇപ്പോഴൊന്നും കാണാനില്ല, നിന്റെ ഭാര്യ മച്ചിയാണ്, പ്രസവിക്കാത്തവളാണ്, പക്ഷേ നിന്റെ കൂടാരത്തെ വിശാലമാക്കുക. 1 ഉടമ്പടി അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടിയാണ്, അബ്രഹാമേ ഞാൻ നിനക്ക് മക്കളെ നൽകും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടൽ തീരത്തെ മണൽത്തരികൾ പോലെ ഞാൻ നിനക്ക് മക്കളെ നൽകും. ഇത് അബ്രഹാമിനോട് ദൈവം പറയുമ്പോൾ സാഹചര്യം ഒട്ടും അനുകൂലമല്ല. നമുക്കറിയാം, സാറായുടെ ഗർഭപാത്ര നിർജീവത്വം, അബ്രഹാമിൻ്റെ വയസ്സ്, ഇതെല്ലാം ഒരിക്കലും വാഗ്ദത്തം നടക്കുവാൻ പര്യാപ്തമല്ല. ഉടമ്പടി പക്ഷെ ദൈവം പറഞ്ഞു, അബ്രഹാമേ നീ നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശത്തെയും നിന്റെ പ്രതിഭവനത്തെ വിട്ടിറങ്ങുക, ഞാൻ നിനക്ക് മക്കളെ നൽകും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. അപ്പോ വാഗ്ദത്തം നൽകി, ഉടമ്പടി നൽകി, 75 വയസ്സിൽ ഉടമ്പടി പ്രാപിച്ച, വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം യാത്ര തിരിക്കുകയാണ്. കൂടാരം വിശാലമാകുന്നു, ദൈവം പറയുക ഞാൻ അത് സാധിപ്പിക്കുന്നു. നമ്മൾ ആ ഭാഗം താഴോട്ട് വായിക്കുമ്പോൾ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വിശ്വാസത്താൽ കൂടാരത്തെ വിശാലമാക്കുക. പ്രതീക്ഷിക്കുന്ന ഒരു സാധ്യതകളില്ലെങ്കിലും സാധ്യതകളെല്ലാം എതിരാണെങ്കിലും വിശാലമാക്കുവാൻ മനസ്സ് വെക്കുക. ഈ ദൂത ചിന്തിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, ദൈവം ഒരു വാഗ്ദത്തവും ദൈവം ഒരു ദൂതും ദൈവം ഒരു അരുളപ്പാടും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തെയും ആ ഉടമ്പടിയെയും നീ മുറുകെ പിടിക്കുക. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം, ദൈവം നൽകിയിട്ടുള്ള ഒരൊറ്റ ഉടമ്പടി പോലും ദൈവം ലംഘിച്ചിട്ടില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ ഞാൻ നിനക്ക് സന്തതികളെ നൽകും. ഈ വാഗ്ദത്തം ഒന്നുകൂടി ഓർപ്പിക്കുക, നിന്റെ കൂടാരത്തെ വിശാലമാക്കുക, ഇടത്തോട്ടും വലത്തോട്ടും നീ പറക്കാൻ പോകുകയാണ്, സാധ്യതകളില്ല. നമുക്കറിയാം, അബ്രഹാമിനെ പറ്റി പഠിക്കുമ്പോൾ റോമാലയത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർക്കുക, ഉടമ്പടി ചെയ്തവൻ ദൈവമാണെങ്കിൽ, നിന്നോട് നിയമം ചെയ്ത ദൈവമാണെങ്കിൽ, അബ്രഹാമിനോട് നിയമം ചെയ്ത ദൈവം അതിനെ സാധിപ്പിച്ചു നൽകിയെങ്കിൽ, പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്നോട് ദൈവം നൽകിയ ഉടമ്പടികൾ ഉണ്ടെങ്കിൽ, ദൈവം നൽകിയ നിയമങ്ങൾ ഉണ്ടെങ്കിൽ, ഇന്ന് മകൾ വിശ്വസിക്കട്ടെ, അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടിയെ സാധ്യമാക്കി അതേ ദൈവം നിന്നോട് പറഞ്ഞ ഉടമ്പടിയെ സാധ്യമാക്കുവാൻ വിശ്വസനായ ദൈവമാണ്. അപ്പോൾ 1, അബ്രഹാമിന്റെ ഉടമ്പടിയാണ്. ഞാൻ ആ ഭാഗം വിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുന്നു. 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മോശയോടുള്ള ഉടമ്പടിയാണ്. അവിടെ ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു,
നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവഭൂമിയുടെയും ദൈവം എന്ന് അവൻ വിളിക്കപ്പെടുന്നു. മോശയോട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനത്തോട് എന്നതാണ് കാണേണ്ടത്. മോശയോട് എന്ന് പറയുന്നതിനേക്കാൾ ഇസ്രായേൽ ജനത്തോടുള്ള ഉടമ്പടിയാണ്. മോശയുടെ ഉടമ്പടി എന്ന് പറഞ്ഞാലും ഇസ്രായേലിനോടുള്ള ഉടമ്പടിയാണ്. നമ്മൾ വായിക്കുന്നു, ബാബേലിലെ വൈധവ്യം അവിടെയുണ്ട്, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയുമില്ല, ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവളെ പോലെ, ആരുമില്ലാത്തവളെ പോലെ, ചോദിക്കാൻ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്തവളെ പോലെ. ഒന്നുകൂടെ പറഞ്ഞാൽ ക്രോധാക്യത്തിൽ മുഖത്തെ മറച്ച്, അവിടെ മുഖം മറക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ പോലെ, ആറാം വാക്യം അതാ വായിക്കുന്നത്, ഉപേക്ഷിക്കപ്പെട്ട് മനോവ്യസനത്തെ പോലെ ക്ഷീണിച്ചിരിക്കുന്ന തകർന്നിരിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ ഇസ്രായേൽ മക്കളെ നോക്കിയാൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, ദൈവിക കോപം അനുഭവിക്കപ്പെട്ടവൾ, ബാബേലിലെ ബാബിലോണിലെ വൈധവ്യ, ഇതെല്ലാം തൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ദൈവം പറയുക, അങ്ങനെയാണ് നിന്റെ അനുഭവമെങ്കിലും സകല പ്രതീക്ഷകളും അസ്തമിച്ചു, ഞാൻ പോലും നിന്നെ മറന്നു എന്ന് നീ ചിന്തിക്കുന്നെങ്കിലും ഇല്ല, ഞാൻ നിന്നെ അങ്ങനെ വിടുകയില്ല. ഏഴാം വാക്യം, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. എന്താ അതിൻ്റെ അർത്ഥം? മോശയുടെ ഉടമ്പടിയുടെ അർത്ഥം എന്താണ്? അല്പകാലത്തേക്ക് ഇസ്രായേൽ ജനമേ, നീ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് നിനക്ക് തോന്നിയേക്കാം, ദൈവം പോലും എന്നെ മറന്നു കളഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു എന്നതുപോലെ തന്നെ വൈധവ്യം അനുഭവിക്കുന്ന ഒരു അനുഭവത്തിൽ, ഞാൻ തകർക്കപ്പെട്ടുവോ എന്ന് ചിന്തിക്കുന്ന അനുഭവത്തിൽ ഇസ്രായേൽ നീ ആയിരിക്കുകയാണ്. പക്ഷേ ഇല്ല ഇല്ല ഇല്ല, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, ഞാൻ നിന്നെ എന്നേക്ക് ഉപേക്ഷിച്ചിട്ടില്ല, ദേ ഞാൻ നിന്നെ ദയയോടെ കാക്കുകയാണ്, എങ്കിലും നിത്യ ദയയോടെ ഞാൻ നിന്നെ സ്വീകരിക്കുകയാണ്. സ്തോത്രം. അതാണ് നാലാം മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഒന്ന് മുതൽ മൂന്ന് വരെ അബ്രഹാമിയ ഉടമ്പടിയും, നാല് മുതൽ എട്ട് വരെ മോശയിക ഉടമ്പടിയുമാണ്. ഇനിയുമാണ് നമ്മുടെ ചിന്തകൾ ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിലേക്കാണ് നമ്മുടെ ഭാഗം. അതിനകത്താണ് നമ്മുടെ ചിന്തയുള്ളത്. അവിടെ നോഹയിക ഉടമ്പടിയാണ്. നമുക്കറിയാം അബ്രഹാമിനോടും മോശയോടും ഒക്കെ ഉള്ളതിനേക്കാൽ അതിന് ഏറ്റവും മുമ്പിലുള്ള ഉടമ്പടിയാണ് നോഹയുടെ ഉടമ്പടി. ആ ഉടമ്പടി എന്ന് പറയുമ്പോൾ സകല ജാതികളെയും ബാധിക്കുന്ന ഉടമ്പടിയാണ്, സകല ജാതികളെയും ബാധിക്കുന്ന ഉടമ്പടി. നമുക്കറിയാം ഇനി വേലാൽ ഞാൻ വെള്ളത്താൽ ഭൂമിയെ നശിപ്പിക്കില്ല എന്നുള്ള ഉടമ്പടി. ദൈവം പറയുക, ആ വാക്യത്തിലേക്ക് വരുന്നു ഒമ്പതാം വാക്യം, ഇതെനിക്ക് നോഹയുടെ വെള്ളങ്ങൾ പോലെയുള്ള ഉടമ്പടിയാണ്, നോഹയുടെ വെള്ളങ്ങൾ ഇനി ഭൂമിയെ മുക്കിക്കളകയില്ല എന്ന് ഞാൻ സത്യം ചെയ്തതുപോലെ, ഞാൻ നിന്നോട് കോപിക്കുകയോ നിന്നോട് ഫലസിക്കുകയോ ഇല്ല എന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. ഇത് നോഹയ്ക്ക് ഉടമ്പടി എന്ന് പറയുമ്പോൾ സർവജനത്തോടുമുള്ള ദൈവ കരുണയുടെ ഉടമ്പടിയാണ്. ഞാൻ ആ ഭാഗത്തിലേക്ക് വരുന്നു. പത്താം വാക്യം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ സമാധാന നിയമം മാറിപ്പോകുകയില്ല. നോഹയ്ക്ക് ഉടമ്പടി പഠിക്കുമ്പോൾ ഈ വാക്യം വളരെ അർത്ഥവത്താണ്. നമുക്കറിയാം വെള്ളം ഈ ഭൂമിയിൽ പൊങ്ങിത്തുടങ്ങി, ജലപ്രളയമുണ്ടായ സമയം അവിടെ നമ്മൾ വായിക്കുന്നു, നൂറ്റിനാലാം സംഘത്ത് വായിക്കുന്നു, വെള്ളം പർവ്വതങ്ങൾക്ക് മീതേ നിന്നു. എന്ന് വെച്ചാൽ ഈ ഭൂമിയിലെ ഒരു പർവ്വതത്തിനു പോലും ആരെയും സംരക്ഷിക്കുവാനോ സഹായിക്കുവാനോ രക്ഷിക്കാനോ കഴിയാത്ത വിധത്തിൽ പർവ്വതങ്ങൾക്ക് മീതെ വെള്ളം നിന്നു. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഭാഗമേ ഉള്ളൂ, വെള്ളം ഉയർന്നു വരുമ്പോൾ ഉയർന്ന ഭാഗത്തേക്ക് ജനമോടിക്കുടിക്കാനും, ഉറപ്പായും തീർച്ചയായും കാണുന്ന പർവ്വതങ്ങളിലേക്ക് മലകളിലേക്ക് ജനം അവൻ ഓടിക്കയറിയിട്ടുണ്ട്. പക്ഷേ അവർ ഓടിക്കയറിയ ഒരു വെള്ളത്തിനും ഒരു പർവ്വതത്തിനും ഒരു കുന്നുകൾക്കും രക്ഷിക്കാൻ സഹായിക്കാൻ കഴിയാത്ത വിധത്തിൽ വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നപ്പോൾ ഇവിടെ പറയുന്നു പർവ്വതങ്ങൾ മാറും, കുന്നുകൾ നീങ്ങും, എങ്കിലും എൻ്റെ സമാധാന നിയമം നിങ്ങളെ വിട്ടു മാറുകയില്ല. അർത്ഥാൽ നീ ചിന്തിക്കുന്ന, നീ പ്രതീക്ഷിക്കുന്ന, നിനക്ക് രക്ഷ വരുമെന്നും നിനക്ക് സാന്ത്വനമായി തീരുമെന്നും ഒക്കെ ചിന്തിക്കുന്ന പല സ്ഥലങ്ങളും മാറിപ്പോയേക്കാം. പക്ഷെ എനിക്കും നിന്നോടൊരു നിയമമുണ്ട്. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നീങ്ങിപ്പോകാത്തൊരു നിയമം എനിക്ക് നിന്നോടുണ്ട്. അതാണ് ഇന്ന് പകൽ ഈ പകൽ ദൈവം നമ്മോട് സംസാരിക്കുന്നത്. വചനം അതാണ് നമ്മോട് പറയുന്നത്, സമാധാന നിയമം മാറിപ്പോകുകയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം പറയുന്നു എൻ്റെ നിയമം മാറുകയില്ല,
പർവ്വതങ്ങൾ മാറിയാലും കുന്നുകൾ മാറിയാലും മാറുകയില്ല. ഇനിയും നാം ചിന്തിക്കേണ്ട കാര്യമുണ്ട്, ഈ സമാധാന നിയമത്തിൽ ദൈവം ചെയ്ത ചില കാര്യങ്ങൾ, അത് 11 വാക്യമാണ്, അതിലേക്ക് നാം വരുന്നു. അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളുമായുള്ളവേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനമിടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അറ്റങ്ങളെയൊക്കെയും മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിവേഗം കടന്നു വന്ന ഒരു കൊടുങ്കാറ്റ് മുഴുവനായി തകർത്ത് കളയുകയാണ്. ഈ സമാധാന നിയമത്തിന് എന്തെല്ലാം പ്രത്യേകതയുണ്ട്! സമാധാന നിയമം കൊണ്ട് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, സകല ആശയും അറ്റവക്ക്, സകല പ്രതീക്ഷകളും അറ്റുപോയവൾക്ക്, പർവ്വതങ്ങളോ സമയക്കുന്നുകളോ സഹായിക്കാൻ കഴിയാതിരുന്നവർക്ക് ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ദൈവം പറയുക, ഞാൻ ചിലത് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടെ പറയുന്നു, അതിവേഗം കടന്നുപോയ കൊടുങ്കാറ്റ് നിന്നെ തകർത്തു കളഞ്ഞു, മനോഹര സൗധങ്ങൾ നിലംപൊത്തി, സകലതും നാമാവേശമായി, സകലതും ഇല്ലാതായി, അരിഷ്ടതയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റവളായി നീ മാറി. എന്നാൽ ഞാൻ നിന്നെ പുതുക്കി പണിയാൻ പോകുകയാണ്. ഇത് ഈ വചനം കേൾക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, ഞാൻ നിന്നെ പുതുക്കി പണിയാൻ പോകുകയാണ്. സ്വതം ദൈവം പറയുകയാണ്, തകർന്നുപോയ അനുഭവത്തിൻ്റെ മധ്യത്തിൽ പർവ്വതങ്ങൾ നീങ്ങിപ്പോയി, കുന്നുകൾ മാറിപ്പോയി, എനിക്ക് നിന്നോട് നിയമമുണ്ട്. എന്താണ് നിയമം? ഞാൻ നിന്നെ പുതുക്കി പണിയും. ഒന്ന്, ഞാൻ നിന്നെ പുതുക്കി പണിയും. ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ പുതുക്കി പണിയും. ആ പുതുക്കി പണിയുന്നത് കല്ലുകളും ചെളിമണ്ണും കൊണ്ടൊന്നുമല്ല. അവിടെ വായിക്കുന്നത്, നിന്റെ കല്ല് ഞാൻ നിന്നെ പണിയുന്നത് അജ്ഞനം കൊണ്ടാണ്. ഈ അഞ്ജനം എന്ന് പറയുന്നത്, അപ്പം നമുക്കറിയാം, പാലസ്തീനിൽ നാട്ടിലെ സ്ത്രീകൾ കണ്ണിൽ എഴുതുന്ന ഒരു ലേപനമാണിത്. ഇവിടെ പറയുന്നു, ഇതുകൊണ്ട് ഞാൻ നിന്നെ എന്ത് ചെയ്യും? ശ്രോത്ര അഞ്ജനം, അതുകൊണ്ട് ഞാൻ നിന്നെ പുതുക്കി പണിയും. അഞ്ജനം, ആ കല്ല്, അഞ്ജന കല്ലുകൊണ്ട് ഞാൻ നിന്നെ പുതുക്കി പണിയും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ശ്രേഷ്ഠമായ മാന്യമായ വിലയുള്ള, അവിടെ ഭാഗമുണ്ട്, വിലയുള്ളത് കൊണ്ട് ഞാൻ നിന്നെ പണിയും. ഒന്നാമത്തെ ഭാഗം, ഞാൻ നിന്നെ പണിയും. അടുത്തുകൊണ്ട് പത്മരാഗം, പുഷ്പരാഗം, മനോഹരമായ കല്ല്, ഇതുകൊണ്ടൊക്കെ ഞാൻ നിന്നെ പണിയും. ഞാനത് ഇങ്ങനെ പറയാം, നിലനിൽക്കുന്ന വിലപ്പെട്ടത് കൊണ്ട് ഞാൻ നിന്നെ പണിയും. അത് മനോഹരമായ കല്ലുകൊണ്ടായിരിക്കും. അർത്ഥാൽ ഞാൻ നിന്നെ പുതുക്കി പണിയുന്നത് മനോഹരമായ നിലയിലായിരിക്കും. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരാം, തകർന്നുപോയ അനുഭവത്തിൻ്റെ മധ്യത്തിൽ, ഉടഞ്ഞു പോയ അനുഭവത്തിൻ്റെ മധ്യത്തിൽ, തമ ഇല്ലാതായിപ്പോയ അനുഭവത്തിൻ്റെ മധ്യത്തിൽ ഞാൻ നിന്നെ പുതുക്കി പണിയും. ദൈവത്തിൻ്റെ ഒന്നാമത്തെ സമാധാന നിയമത്തിൻ്റെ പ്രത്യേകത, ഞാൻ നിന്നെ പുതുക്കി പണിയുകയാണ്. ഒന്ന്, ഞാൻ നിന്നെ പുതുക്കി പണിയും, അത് മനോഹരമായിരിക്കും. രണ്ടാമത്തെ കാര്യം 13 വാക്യമാണ്, നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, നിന്റെ മക്കളുടെ സമാധാനം വലിയതും ആയിരിക്കും. രണ്ടാമത്തെ ഭാഗം, സമാധാനം തലമുറകൾക്കുണ്ടാകും. ഒന്ന്, പുതുക്കി പണിയുമെങ്കിൽ രണ്ട് തലമുറകൾക്ക് സമാധാനം നൽകും. ഈ വചനം കേൾക്കുമ്പോൾ ഓർക്കുക, സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളിൽ തലമുറകളെ ചൊല്ലി സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ ദൈവം പറയുന്നു, ഞാൻ നിന്നെ പുതുക്കി പണിയുക മാത്രമല്ല, നിന്റെ തലമുറകളിൽ സമാധാനം നൽകുകയാണ്. ആമേൻ. മൂന്നാമതായി അവിടെ വായിക്കുന്ന ഭാഗം 16-17 വാക്യങ്ങൾ, ഞാൻ നിനക്ക് വേണ്ടി ആമേൻ ഒരായുധം തീർക്കുന്ന കൊല്ലനെ സൃഷ്ടിച്ചിരിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. മൂന്നാമത്തെ ഭാഗം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. അതാണ് 17 വാക്യം. നിനക്ക് വിരോധമായി ആയുധം ഉണ്ടാക്കിയേക്കാം, പക്ഷേ ഇനി നിനക്കെതിരെ എത്ര ആയുധമുണ്ടാക്കിയാലും അത് ഫലിക്കുകയില്ല. മൂന്ന് പ്രധാന കാര്യമാണ് ഈ സമാധാന നിയമം കൊണ്ട് ലഭ്യമായി തീർന്നത്. ഒന്ന്, നഷ്ടപ്പെട്ടത് പുതുക്കി പണിയുന്നു. രണ്ട്, തലമുറകൾക്ക് സമാധാനം നൽകുന്നു. മൂന്ന്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. സ്തോത്രം. അഭിഷക്തനായ മോർദ്ദയ്ക്കെതിരായി ഹാമാൻ എത്ര കഴുമരമുണ്ടാക്കിയാലും ആ കഴുമരത്തിൽ ഹാമാൻ തകർക്കപ്പെട്ടതുപോലെ ഇന്ന് പകൽ വിശ്വസിക്കുക, ദൈവത്തിന് നിന്നോടൊരു നിയമമുണ്ട്. ആ നിയമം എന്ന് പറയുന്നത് നീ തകർക്കപ്പെടുന്നതല്ല, നിന്റെ തകർച്ചകളെ പണിയുന്നതാണ്. നാം നിന്റെ കുടുംബത്തിനകത്ത് അസമാധാനം ഉണ്ടാക്കുന്നതല്ല, നിന്റെ തലമുറകൾക്ക് സമാധാനം നൽകുന്നതാണ്. മൂന്ന്, ശത്രുവിനെ നശിപ്പിക്കുന്നതല്ല, നിനക്കെതിരായി ഉണ്ടാക്കുന്ന ആയുധങ്ങളെ ഇല്ലാതാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ
ദൈവിക സമാധാനം നിനക്കുണ്ടാകുക. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, പക്ഷേ എൻ്റെ സമാധാനം നീങ്ങിപ്പോകുകയില്ല. അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് പഠിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്, ആമേ പലതും ആമേ ഉണ്ടായിരുന്നു, പക്ഷേ വാഗ്ദത്തമുള്ളവൻ മുറുകെ പിടിച്ചു വാഗ്ദത്തത്തെ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ തരുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഉടമ്പടിയിൽ അവൻ വിശ്വസിച്ചു, അതിൽ അവൻ ദീർഘക്ഷമയോടിയിരുന്നു, വാഗ്ദത്തം പ്രാപിച്ചു. രണ്ട്, തകർക്കപ്പെട്ട ഇസ്രയേൽ, വൈധവ്യം അനുഭവിക്കപ്പെട്ട ഇസ്രയേൽ അവരോടൊരു നിയമം പറഞ്ഞു, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും. ദൈവം അവരെ തിരിച്ചു കൊണ്ടുവന്നു. മൂന്ന്, നോഹയുടെ കാലത്തെ പോലെ ജനത്തോട് പറഞ്ഞ ദൂതുകൾ, ഞാൻ നിന്നെ പുതുക്കി പണിയും, ഞാൻ നിനക്ക് തലമുറക്ക് സമാധാനം നൽകും, നിനക്ക് വിരോധം ഉണ്ടാക്കുന്ന ഒരു ആയുധ പലിക്കയില്ല. അങ്ങനെയെങ്കിൽ ഈ 54 അധ്യായത്തിലെ മൂന്ന് പ്രധാന ഉടമ്പടികൾ വ്യക്തിപരമായി നമ്മോടുള്ള ഉടമ്പടികളാണ്. വാഗ്ദത്തങ്ങൾ ഇന്നലെയുണ്ട്, ദൈവിക ദൂതുകൾ ഇന്നലെ കേട്ടതാണ്, പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. നാളുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കൊഴിഞ്ഞു മാറുന്നു, വാഗ്ദത്തം നടക്കുന്നില്ല. വിശ്വസിക്കൂ, കുറ്റിയെ വലുതാക്കൂ, കാത്തിരിക്കൂ. ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായി ജനിക്കാൻ കാത്തിരിക്കുന്നത് പോലെ വാഗ്ദത്തം നൽകിയവൻ വിശ്വസനാണെന്ന് വിശ്വസിച്ച് കാത്തിരിക്കൂ. അബ്രഹാം ഉടമ്പടി പറഞ്ഞവൻ വിശ്വസനായിരുന്നെങ്കിൽ, ദൈവം ഉടമ്പടി നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വസനാണ്. ഇസ്രയേലിനെ തിരിച്ചു കൊണ്ടുവരുന്നു പറഞ്ഞെങ്കിൽ ഇസ്രയേലിനെ തിരിച്ചു കൊണ്ടുവന്നു. മൂന്ന്, നോഹയോട് പറഞ്ഞ വാഗ്ദത്തം അതുപോലെ സാധ്യമായി മാറി. അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസനാണ്, നിയമം മാറുകയില്ല. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു, എല്ലാം മാറട്ടെ, പർവ്വതങ്ങൾ മാറട്ടെ, കുന്നുകൾ നീങ്ങട്ടെ, വാഗ്ദത്തം ദൈവം നിവർത്തിച്ച് നൽകും. പ്രാർത്ഥിക്കാം. പ്രിയകർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അബ്രഹാമിനോടും മോശയോടും നോഹയോടും പറഞ്ഞ ഉടമ്പടികൾ സാധ്യമാക്കി നൽകിയെങ്കിൽ, തകർന്നു പോയതിനെ പുതുക്കിപ്പണതെങ്കിൽ, സമാധാനമറ്റതിന് സമാധാനം നൽകിയെങ്കിൽ, ഇല്ലാതാക്കുവാൻ നശിപ്പിച്ച് കളയുവാൻ വന്ന ശത്രുവിനെ നിഗ്രഹിച്ച് ജയം നൽകിയെങ്കിൽ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞ ദൂതുകൾ നിവൃത്തിയായി വരും. ആ വാഗ്ദത്തം ഞങ്ങൾ വിശ്വസിച്ച് സ്തോത്രം ചെയ്യട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും കർത്താവ് ആശീർവദിക്കണമേ. വചനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കേൾവി അനുഭവമായി തീരുവാൻ ദൈവമടിയാക്കണമേ. പ്രാർത്ഥന കടന്നാൽ അങ്ങേക്ക് സ്തോത്രം, യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവിക വാഗ്ദത്തങ്ങളിൽ ഉടമ്പടിയിൽ ഉറക്കാം. ദൈവം ശക്തൻ, നിവർത്തിക്കുവാൻ അവരുടെ കരം വിശ്വസ്തം. ദൈവം നമ്മെ ദളമായി സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.